മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ജീവികളെയും നമുക്ക് കണ്ടും കേട്ടും അറിയാമായിരിക്കും. കൗതുകം തോന്നുന്നതും അല്ലാത്തതും നമ്മുടെ മനസ്സിലിടം പിടിക്കും. എന്നാൽ ഈ ജീവികളുടെ ആയുസ്സിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കുകയുമില്ല. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അത്തരമൊരു അറിവിനെക്കുറിച്ചാണ്. മെയ്ഫ്ലൈ. ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന ഈയാമ്പാറ്റകളാണ് മെയ്ഫ്ലൈ. അൽപ്പായസുകളാണിവ. 2 മണിക്കൂറോ ഏറിപ്പോയാൽ 1 ആഴ്ചയോ മാത്രമേ ഇവ ജീവിച്ചിരിക്കൂ. വലിപ്പം കൂടിയ മുൻകാലുകളും ത്രികോണാകൃതിയിലുള്ള ചിറകുകളും നേർത്ത വാലും ഇവയുടെ പ്രത്യേകതയാണ്. ഒക്ടോപ്പസ്. കടലിൽ കാണുന്ന നീരാളി വർഗത്തിൽപ്പെട്ട ജീവിയാണ് ഒക്ടോപ്പസ്. ശരീരം ഒരു ജെല്ലി ഫിഷിൻ്റേത് സമാനവുമാണ്. 3 വർഷമാണ് ശരാശരി ഒരു ഒക്ടോപ്പസിൻ്റെ ജീവിതകാലം. ഡീർ. മാൻ വർഗത്തിൽപ്പെട്ട ജീവിയാണ് ടാഫിഡ് ഡീർ. ചന്ദനം ഓറഞ്ച് കലർന്ന നിറം, ശക്തമായ കാലുകൾ, എന്നാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തേറ്റുകൾ ടാഫിഡ് ഡീർ എന്നീ ജീവിയെ വളരെ വ്യത്യസ്തമാക്കുന്നു. 7 വർഷം മാത്രമേ ഇതിനായുസുള്ളൂ. ഒപ്പോസം. ഓസ്ട്രേലിയൻ ഭൂഭാഗങ്ങൾക്ക് വെളിയിൽ കാണപ്പെടുന്ന ഒരേയൊരിനം സഞ്ചി മൃഗമാണ് ഒപ്പോസം. അമേരിക്കയിലെ ലാപ്ലേറ്റ താഴ്വരയിൽ ഇവയെ ധാരാളമായി കാണപ്പെടുന്നു. 5 വർഷമാണ് ഇവയുടെ ആയുസ്. പ്രോങ്ഹോൺ. അമേരിക്കയിൽ കാണപ്പെടുന്ന പ്രധാനമായും മാൻ വർഗത്തിൽപ്പെട്ട ജീവിയാണ് പ്രോങ്ഹോൺ. നീണ്ടു പിരിഞ്ഞ കൊമ്പുകൾ ഇവയുടെ ഭംഗിയാണ്. 11 വയസ്സ് വരെ മാത്രമാണ് ഇവയുടെ ആയുസ്. ടൈൽ റാബിറ്റ്. അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരിനം മുയലാണ് ടൈൽ റാബിറ്റ്. വെളുത്ത പഞ്ഞിക്കെട്ട് പോലെ പതുപതുത്ത രോമമുള്ള ഇവ 12 വർഷമാണ് ജീവിക്കുന്നത്. നായ. നമ്മുടെയെല്ലാം ഓമന മൃഗമാണ് നായകൾ. ചില സ്ഥലങ്ങളിൽ ഇവയെ വേട്ടമൃഗമായും ഉപയോഗിക്കുന്നു. ചെന്നായയുടെ ഉപജാതിയും സസ്തനികളിലെ കുടുംബത്തിലെയും അംഗമാണ് നായകൾ. 13 വർഷമാണ് നായകളുടെ ജീവിതകാലം. പൂച്ച. മനുഷ്യനുമായി 9000ത്തോളം വർഷം ബന്ധമുള്ള ജീവിയാണ് പൂച്ചകൾ. 10000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യൻ പൂച്ചയെ ഇണക്കി വളർത്താൻ ആരംഭിച്ചിരുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. 15 വർഷമാണ് ഒരു പൂച്ചയുടെ ശരാശരി ആയുസ്. സിംഹം. ബിഗ് ക്യാറ്റ്സ് എന്ന് അറിയപ്പെടുന്ന സിംഹം മാർജാര വർഗത്തിലെ 2ാമത്തെ വലിയ ജീവിയാണ്. പുൽമേട്ടിലും കുറ്റിക്കാട്ടിലും അധിവസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ വന്യജീവികൾ കൂടുതലായും കാണപ്പെടുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലുമാണ്. വനത്തിൽ സിംഹങ്ങൾക്ക് 10 മുതൽ 14 വർഷം വരെയാണ് ജീവിതകാലം. എന്നാൽ മൃഗശാലയിലെ സിംഹങ്ങൾ 20 വർഷം വരെ ജീവിക്കാറുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റെഡ് പാണ്ട. ചെമ്പൻ രോമങ്ങൾ നിറഞ്ഞ ശരീരമാണ് റെഡ് പാണ്ട. കിഴക്കൻ ഹിമാലയങ്ങളിലും തെക്കു പടിഞ്ഞാറൻ ചൈനയിലും കണ്ടുവരുന്ന ഈ സസ്തനികൾ അധിക സമയവും ചെലവഴിക്കുന്നത് മരക്കൊമ്പുകളിലാണ്. മുളയാണ് ഇഷ്ടഭക്ഷണമെങ്കിലും തക്കം കിട്ടിയാൽ ഇവ മുട്ട, പക്ഷികൾ, ഷഡ്പദങ്ങൾ എന്നിവയെയും കഴിക്കുന്നു. വളർത്തുപൂച്ചയേക്കാൾ അല്പം കൂടുതൽ വലിപ്പമുള്ള ഈ ചെമ്പൻ പാണ്ടകളുടെ ആയുസ് 20 വർഷമാണ്. കടുവ. ജീവികളുടെ ആഹാര ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന അംഗമാണ് കടുവ. ചതുപ്പുകളിലും കണ്ടൽക്കാടുകളിലും അധിവസിക്കാനാണ് ഇവയ്ക്ക് ഏറ്റവും താല്പര്യം. ഏഷ്യൻ വൻകരയിലാണ് കടുവകളെ കൂടുതലായും കണ്ടുവരുന്നത്. ആനയെപ്പോലും ആക്രമിച്ച് കീഴടക്കാനുള്ള കരുത്ത് ഇവയ്ക്കുണ്ട്. 25 വയസ്സ് വരെയാണ് കടുവയുടെ ആയുസ്. ജിറാഫ്. ജന്തുവർഗത്തിൽപ്പെട്ട ഏറ്റവും ഉയരമുള്ളതും അയവിറക്കുന്ന ജീവികളിൽ ഏറ്റവും വലുതും ജിറാഫാണ്. ജിറാഫിൻ്റെ കഴുത്ത് ഏറെ നേരം താഴ്ത്തിപ്പിടിക്കാൻ അതിന് സാധിക്കില്ല. കഴുത്തിൻ്റെ നീളം കാരണം തലയിലെ രക്തസമ്മർദ്ദം കൂടുന്നതിനാലാണ് ഇങ്ങനെ വരുന്നത്. അക്കേഷ്യ ഇലയാണ് ജിറാഫിൻ്റെ പ്രധാന ആഹാരം. 28 വർഷമാണ് ഇവയുടെ ആയുസ്. കുതിര. മനുഷ്യർ വാഹനമായി ഉപയോഗിക്കുന്ന മൃഗങ്ങളിൽ ഏറ്റവും വേഗത കൂടിയ ഇനമാണ് കുതിര. കൊമ്പുകളില്ലാത്ത ഈ വളർത്തുമൃഗത്തിൻ്റെ ജന്മദേശം മധ്യേഷ്യയിലാണ്. 30 വർഷമാണ് ഇവയുടെ ആയുസ്. കണ്ടാമൃഗം. വളരെ വലിപ്പമുള്ള ശരീരമാണ് ഈ ജീവികളുടെ സവിശേഷത. സാധാരണയായി കണ്ടാമൃഗങ്ങളുടെ ശരീരഭാരം 1 ടണ്ണിലും കൂടുതലാണ്. സംരക്ഷിത കവചം പോലെ പ്രവർത്തിക്കുന്ന സംവേദനക്ഷമതയുള്ള കട്ടിയുള്ള തൊക്കാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത.
ആന കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് കണ്ടാമൃഗം. 40 വർഷമാണ് ഇവിടെ ആയസ്. ചിമ്പാൻസി. മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള മൃഗമായി ചിമ്പാൻസിയെ കണക്കാക്കുന്നു. ആശയവിനിമയം നടത്താനുള്ള കഴിവ് മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലുമാണ്. വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കാനും ആംഗ്യങ്ങൾ കാണിക്കാനുമുള്ള കഴിവ് ഈ കുരങ്ങിനുണ്ട്. ഗിനി തുടങ്ങിയിലെ മഴക്കാടുകളിലും വൃക്ഷങ്ങൾ ധാരാളമായുള്ള പുൽമേടുകളിലുമാണ് സാധാരണയായി ഇവ കാണപ്പെടുന്നത്. 50 വർഷമാണ് ഇവയുടെ ആയുസ്. മനുഷ്യൻ. ഇന്ന് ഭൂമിയിലുള്ള മറ്റേതൊരു ജീവജാലത്തെക്കാളും മാനസിക വളർച്ച മനുഷ്യനുണ്ട്. ഹോമോ എന്ന ജനുസിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക ജീവിയാണ് മനുഷ്യൻ. ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നാണ്. ഭൂമിക്ക് പുറത്ത് ശൂന്യാകാശത്തിലും ചന്ദ്രനിലും വരെ മനുഷ്യൻ സാന്നിധ്യമറിയിച്ചിരിക്കുന്നു. ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്യുന്ന ഏക ജീവിയും മനുഷ്യനാണ്. പുരുഷന്മാർക്ക് 68 വയസ്സും സ്ത്രീകൾക്ക് 73 വയസ്സും എന്ന കണക്കിലാണ് ആയുസ് കണക്കാക്കപ്പെടുന്നത്. ആന. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലുത് ആനയാണ്. ഒരു ശരാശരി മനുഷ്യൻ്റെ 85 മടങ്ങ് ശരീരഭാരം ആനയ്ക്കുണ്ട്. ആഫ്രിക്കൻ ആനകളുടെ നടുവ് കുഴിഞ്ഞതും നെറ്റിപ്പരന്നതും തുമ്പിക്കൈയുടെ അഗ്രം വിരൽ പോലെ രണ്ടായി പിളർന്നതുമാണ്. എന്നാൽ ഏഷ്യൻ ആനകളുടെ നടു പുറത്തേക്ക് വളഞ്ഞതും നെറ്റിയിൽ രണ്ട് മുഴ ഉള്ളതും തുമ്പിക്കൈയുടെ അഗ്രം ഒറ്റ വിരൽ പോലെയുമാണ്. 70 വയസ്സ് വരെയാണ് ഇന്ത്യൻ ആനകളുടെ ആയുസ്. തിമിംഗലം. ഡോൾഫിൻ കുടുംബത്തിൽ വച്ച് ഏറ്റവും വലിയവയാണ്. പേരിൽ തിമിംഗലം എന്നുണ്ടെങ്കിലും ഇവ തിമിംഗലങ്ങളുടെ ജനസിൽ പെടുന്നവയല്ല. എല്ലാ സമുദ്രങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. മാംസഭോജികളായ ഇവ മീൻ, കടൽ സിംഹം, തിമിംഗലം എന്നിവയെ ഭക്ഷണമാക്കാറുമുണ്ട്. ബുദ്ധിശാലികളും മനുഷ്യരോട് നന്നായി ഇണങ്ങുന്നവയുമാണ് കൊലയാളി തിമിംഗലം എന്ന് പറയുന്നത്. 90 വർഷമാണ് ഇവയുടെ ആയുസ്. ഭീമനാമ. 300 കിലോയധികം ഭാരമുള്ള ഇവ ഗാലപ്പഗോസ് ഐലൻഡിലാണ് കൂടുതലായും വസിക്കുന്നത്. 100 വയസ്സ് വരെയാണ് ഈ ഭീമൻ ആമകളുടെ ആയുസ്. ജെല്ലി ഫിഷ്. ശരീരത്തിൽ 90%ത്തിലധികം ജലമുള്ള ജലജീവിയാണ് ജെല്ലി ഫിഷ്. ഇതൊരു മത്സ്യമല്ല. കുടയുടെ ആകൃതിയിലുള്ള ശരീരവും ഇവയെ എല്ലാ സമുദ്രങ്ങളിലും കാണാം. ഈ ടെൻഡക്കിളുകൾ ഉപയോഗിച്ചാണ് ഇര പിടിക്കുന്നത്. ഭീമൻ ജെല്ലി ഫിഷിൻ്റെ ടെൻഡക്കിളിന് 30 മീറ്റർ വരെ നീളമുണ്ടാകുന്നു. ബോക്സ് ജെല്ലി ഫിഷ് പോലുള്ളവ വിഷമുള്ളതും മനുഷ്യനെ വരെ കൊല്ലാൻ ശേഷിയുള്ള വിഷമാണ് ഇതിനുള്ളത്. സ്വച്ഛമായി നീന്തൽ നടത്തുന്ന ഈ ജെല്ലി ഫിഷ് മറ്റൊരു പേരാണ് മെഡൂസ.